മധുരപൂർണ്ണം പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ്ണം പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന തിരുവചനം അരുളി ചെയ്തുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മെ എത്തിച്ചുകൊണ്ട് നമ്മോട് ഓരോരുത്തരോടുമാണ് ഈശോ ഈ വചനം അരുളി ചെയ്തത് എന്ന വലിയ ബോധ്യം നൽകിക്കൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മോട് കാണിച്ച കരുണയും സ്നേഹവും മനസ്സിലാക്കുവാനോ അനുഭവിക്കുവാനോ കഴിയാതെ പാപത്തിൻ്റെയും നിരാശയുടെയും പടുകുഴിയിൽ വീണുകിടക്കുന്ന മക്കളിലേക്ക് ഈശോയെ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യവുമായി തിരുസഭ 2033 മഹാജൂബിലിക്കായി ഒരുങ്ങുമ്പോൾ നേഴ്സസ് മിനിസ്ട്രിയും അതിനോട് കൈകോർക്കുകയാണ്. 16 വർഷം നീണ്ട ഈ പ്രയത്നം എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉയരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ അവതരിച്ച ദൈവദൂതൻ പറഞ്ഞ വാക്കുകൾ നമുക്കും ഓർക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മിലൂടെ സ്നേഹം തന്നെയായ ഈശോയെ പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥന ബഹുമാനപ്പെട്ട സ്റ്റാലിൻ അച്ഛനും അലേ നേഴ്സസ് മിനിസ്ട്രിയും ചേർന്ന് നയിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദിവ്യ സക്രാരിയിൽ ഈശോ വാഴും നീതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യ കാരുണ്യമാ. ദിവ്യ സക്രാരിയിൽ ഈശോ വാഴും നീതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യ കാരുണ്യമാ. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോവണയും നീതാ. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോവണയും നീതാ. ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാ ുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ മടിയിൽ നിന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മളെ അനാഥരായി വിടുവാൻ ആഗ്രഹിക്കാതെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഒരു ദിവ്യകാരുണ്യമായി ഈ തിരുവോസ്തി രൂപനായി
ഈശോ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:30 തമ്പുരാൻ നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ദിവ്യ ഈശോയെ നമ്മുടെ എല്ലാ ചിന്തകളെയും തമ്പുരാന്റെ തിരിഹൃദയത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ബാഹ്യമായ നയനങ്ങളെ അടച്ചുകൊണ്ട്, നമ്മുടെ ആന്തരികമായ നയനങ്ങളിൽ കൂടി ദിവ്യ ഈശോയെ നമുക്ക് ഈ നിമിഷങ്ങളിൽ കാണാം. നമ്മളെ അലട്ടുന്ന എല്ലാ ചിന്തകളെയും കർത്താവിങ്കിലേക്ക് ഈ നിമിഷം ഭരമേൽപ്പിക്കുക. ഈശോയെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും വലിയ കൃപയാൽ വീണ്ടും ഒരു പുതിയ വർഷം കൂടി കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ അവസരത്തിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകൾക്കായും നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും നമുക്കിപ്പോൾ ഈശോയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മോടൊപ്പം ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ തിരുമുമ്പിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാം. നമ്മോടൊപ്പമായിരിക്കുന്ന അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വേദനകൾ, ഭാരങ്ങൾ എന്ത് തന്നെയായാലും എല്ലാം ഇപ്പോൾ നമുക്ക് നമ്മുടെ തമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജെറൂക്കയിൽ നിന്ന് വിട്ടുപോകുകയായിരുന്ന ഈശോയുടെ അടുത്തേക്ക് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ബർത്തിമയോസ്, കുരുടനായ ബർത്തിമയോസ് ഈശോയോട് നിലവിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയേണമേ എന്ന്. ജനക്കൂട്ടം അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു, എന്നാൽ അവനത് വകവെച്ചില്ല. കൂടുതൽ ശബ്ദത്തിൽ അവൻ നിലവിളിച്ചു. അവൻ്റെ നിലവിളി ശബ്ദം കർത്താവ് കേൾക്കുന്നു, അവനെ വിളിക്കുന്നു. അവൻ തൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അതേ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന്. തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, ഈശോയോട് നമ്മൾ എന്ത് യാചിക്കുമ്പോഴും നമ്മൾ നമ്മുടെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പാപങ്ങളായിരിക്കാം നമ്മുടെ പുറങ്കുപ്പായം, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും
തമ്പുരാൻ അതെല്ലാം അറിയാം, അതെല്ലാം വലിച്ചെറിഞ്ഞ് തമ്പുരാൻ്റെ തിരുപ്പാദത്തിങ്കൽ നമ്മളായിരിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. വീണ്ടും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 3 ദിവസമായി തന്നോടൊപ്പമായിരുന്ന ജനക്കൂട്ടത്തിനോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. വിശന്നു വലഞ്ഞിട്ടും അവർ ഈശോയെ വിട്ടു പോയില്ല, അവർ ഈശോയുടെ ഒപ്പം തന്നെ ആയിരുന്നു. അവരോട് അനുകമ്പ തോന്നി. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന്. അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് 7 അപ്പവും കുറച്ച് മത്സ്യവും മാത്രമായിരുന്നു. അവരത് ഈശോയ്ക്ക് വേണ്ടി ദാനമായി നൽകി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കിയുണ്ടായിരുന്നത് അവർ 7 കുട്ട നിറയെ ശേഖരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയിൽ നിന്നും നമ്മൾ അനുഗ്രഹങ്ങളെ യാചിക്കുമ്പോൾ തമ്പുരാന് തിരുവോസ്തു രൂപനായി നമ്മളുടെ മധ്യ ഇരുന്നു കൊണ്ട് നമ്മളോട് ചോദിക്കുന്നു, മകനെ മകളെ നീ എനിക്ക് വേണ്ടി എന്താണ് തരുന്നതെന്ന്. ഈശോയെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്, ഞങ്ങളുടെ പാപം നിറഞ്ഞ അവസ്ഥകളും ഞങ്ങളുടെ ബലഹീനതകളും മാത്രമാണ് ഈശോയെ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളെ എല്ലാം തമ്പുരാനെ നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഈശോയെ, നീ അതെല്ലാം ഏറ്റെടുത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് ഇപ്രകാരം പറയുന്നു, നിന്റെ ബലഹീനതയിൽ എനിക്ക് നിന്റെ കൃപ മതി. എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന്. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുന്ന് കൃപയായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ അവിടുത്തെ മാത്രം മതി ഞങ്ങൾക്ക്. കർത്താവേ, ഞങ്ങളുടെ ജീവിത പ്രശ്നമാകുന്ന സമുദ്രത്തിൽ ഞങ്ങൾ മുങ്ങിത്താഴുമ്പോൾ കർത്താവേ, നീ മാത്രം മതി. ഈശോയെ, അവിടുന്ന് ചെങ്കടലിനെ മറികടന്ന ദൈവമാണ് കർത്താവേ. ഞങ്ങളെ കർത്താവേ വഴി നടത്തണമേ. ഈശോയെ, നീ മാത്രം മതി. യേശുവേ, അവിടുത്തെ സ്നേഹം മാത്രം മതി, അവിടുത്തെ സാന്നിധ്യം മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കുവാൻ. കർത്താവേ, തമ്പുരാനിയെ നീ മാത്രം ഞങ്ങൾക്ക് മതി. നീ മാത്രം മതിയപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഈശോയെ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഞങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് കൈകൾ ഉയർത്തി, പൂർണ്ണമായും കൈകൾ ഉയർത്തി, ഹൃദയം പൂർണ്ണമായി ഈശോയിലേക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഈശോയെ, നീ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മതി. ബലഹീനതകളിൽ കൃപയായി, രോഗങ്ങളിൽ ആശ്വാസമായി, സങ്കടങ്ങളിൽ സന്തോഷമായി ഈശോയെ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം.
യേശു മാത്രം മതി എനിക്ക്. തിമോത്തി 2:1 അവിടുന്ന് നമ്മോട് ഇപ്രകാരം പറയുന്നു, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും സമർപ്പിക്കണമെന്ന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും അവിടുന്ന് നമ്മളോട് പറയുന്നു, വിശ്വാസത്തോടുകൂടി നിങ്ങൾ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തമ്പുരാനെ, ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും എല്ലാ യാചനകളും ഈശോയെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യോഗ്യത കണക്കിടാതെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15:16 ഞങ്ങളോട് ആഹ്വാനം ചെയ്ത ഈശോയെ, 2033 അങ്ങയുടെ മഹാജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഫോക്കസ് 2033 എന്ന ലക്ഷ്യത്തെ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഫോക്കസ് 2033 ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരും ഈശോയെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് രോഗി ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഈശോയെ, നിസ്സാരരും അയോഗ്യരുമായ ഞങ്ങളെ അങ്ങയുടെ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എങ്കിലും ഈശോയെ, ഈ വലിയ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈശോയെ, അങ്ങയുടെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലല്ലോ. ലൂക്കാ സുവിശേഷം 1:35 വഴി പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഫോക്കസ് 2033 എന്ന ലക്ഷ്യനിർവഹണത്തിൻ്റെ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഓരോ പ്രയത്നങ്ങളെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന വാക്യം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഈ വചനം ഞങ്ങൾക്ക് നൽകിയ ഈശോയെ, ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരിക്കലും അസ്തമിക്കാത്ത കരുണയും സ്നേഹവും കൊണ്ട് 2 കോടി നഴ്സുമാരെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനമില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും, മക്കളെക്കുറിച്ച് വിമർശിക്കുന്ന മാതാപിതാക്കന്മാരെയും, രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെയും, കടബാധ്യതകളാൽ ഞെരുങ്ങുന്നവരെയും, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരെയും,
അങ്ങയുടെ വചനത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ദിവ്യകാരുണ്യേശ്വരേ, ഈ പുതുവർഷത്തിൽ അങ്ങയുടെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 4:12, വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് നല്ല മാതൃക ആകണമേ എന്ന് വിശുദ്ധ പൗലോസ് ലീഹായിലൂടെ ഞങ്ങളെ ഉത്ബോധിപ്പിച്ച നല്ല ഈശോയെ, ഈ പുതുവർഷത്തിൽ ഓരോ നേഴ്സും അവരവരുടെ ശുശ്രൂഷ മേഖലകളിൽ വിശുദ്ധമായ പെരുമാറ്റത്തിലൂടെ ഈശോയുടെ നല്ല സാക്ഷികളായി തീർന്നുകൊണ്ട് അനേകം ആത്മാക്കളെ നേടുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം നൽകിയ ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവഗീതമനുസരിച്ച് ജീവിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും നൽകണമേ എന്നും ഈശോയുടെ രോഗശാന്തി ശുശ്രൂഷയുടെ ഭാഗമായ ഞങ്ങൾക്ക് രോഗശാന്തി വരം നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യുവതിയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എന്ന വചനപ്രകാരം 7 ഭൂഖണ്ഡങ്ങളിലായി ജോലി ചെയ്യുന്ന 2 കോടി നേഴ്സുമാരും തങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ ഈശോയുടെ സുവിശേഷം എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശ്വരയെ, അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹിക്കണമേ. ഏറെ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സുമാരെയും അങ്ങ് ആശീർവദിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണെന്ന്. ഈശോ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനുള്ള കൃപ ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഏറെ പ്രത്യേകിച്ച് അവർ രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരോടൊപ്പമായിരിക്കുമ്പോഴും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വലിയ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുണ എത്തിക്കുവാനും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ വലിയ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉളവാക്കുവാനും ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. സ്നേഹനിധി ആയിശോയെ,
ഇന്നങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കങ്ങ് ദാനമായി നൽകിയ ജീവിതത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങയുടെ വലിയ കരുണയുടെ സമ്മാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ എന്നും അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ. അതുവഴി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും അങ്ങയുടെ കരുണ പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് വേണ്ടി തുറന്നു തരുന്നു. ഈശോ, ഞങ്ങളുടെ ഉള്ളിലേക്ക് വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ യേശുവിന്റെ മണവാട്ടിയായ സഭയിത ഒരുങ്ങുകയായി മഹാജൂബിലിക്കായി 2033. സഭയോടൊപ്പം നേഴ്സസ് മിനിസ്ട്രിയും ഒരുങ്ങുകയായി 2033. ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്ക് യേശുവിന്റെ കാരുണ്യസ്നേഹം എത്തിക്കുവാൻ, അവരിലൂടെ ആ സ്നേഹം ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ, ഈ ഒരു ലക്ഷ്യം നേടുവാനായി നമ്മുടെ ഇന്റർസെഷൻ, ഫോർമേഷൻ, മീഡിയ മിനിസ്ട്രികൾ ഒരാത്മാവും ഹൃദയവുമായി ശുശ്രൂഷ ചെയ്യട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും യേശുവിനെ അറിഞ്ഞ് ആ സ്നേഹത്താൽ നിറഞ്ഞ് അവരും അവരുടെ കുടുംബവും വിശുദ്ധരായിത്തീരുവാൻ പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള പരിശുദ്ധാത്മശക്തി കൊണ്ട് യേശു നമ്മയൊക്കെ നിറച്ചിരിക്കുകയാണ്. ഇനി അത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം ആയിരിക്കുന്ന എല്ലായിടങ്ങളിലും, കുടുംബങ്ങളിലും, ആശുപത്രികളിലും നിറയണം. അങ്ങനെ ലോകത്തിൻ്റെ തുച്ഛമായ സ്നേഹത്തിൻ്റെ പുറകെ ഓടുന്നവർ യേശുവിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്താൽ നിറയണം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ.
അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.